مفلسه جيود بوده که خود ما بچه زنه را هم دو او دل کنه جده یا ایده ما بره بره ما یعنی هری من بی مفلسه جیود تو رای دمو بره دیو بروشن یعنی بشیر چیزی که بود നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് പിന്തുടരാൻ ഉള്ളാകുന്ന മാതൃകാപരമായ പല കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പുതിയ നിയമത്തിൽ കാണുന്ന മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയും നമുക്ക് നല്ല ചില മാതൃകകളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആ വ്യക്തിയെ കുറിച്ച് നാം ആദ്യം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി മനസ്സിൽ 4:36-37 വാക്യങ്ങളിലാണ്. ബർണബാസ് എന്നാണ് ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആ വാക്യം ആദ്യം നിങ്ങൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി മനസ്സിൽ 4:36-37 വാക്യങ്ങൾ. പ്രബോധന പുത്രം എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപടി വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യനും തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പിന്നീട് അങ്ങോട്ട് ബർണബാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തിക്കുന്ന പുസ്തകത്തിൽ ചില കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ആ വേദഭാഗത്തിലൂടെ കിടന്നാണ് ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം വേദപുസ്തകത്തിൽ ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്വഭാവം, ദൈവം നമ്മോട് എങ്ങനെ ഇടപെടുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. എന്നാൽ അതേ സമയത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വ്യക്തികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവരുടെ ചരിത്രം ചെറുതും വലുതുമായ രീതിയിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുമുണ്ട്. നാം ഓർത്തതുപോലെ അവരുടെയൊക്കെ ചരിത്രം ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുമ്പോൾ അവരൊക്കെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു എന്നുള്ളത് നമുക്ക് നൽകുന്ന ചില മാതൃകകളാണ്. എന്നാൽ അതേ സമയത്ത് ഈ തിരുവെഴുത്തിൽ കാണുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിലെ വീഴ്ചകളും നാം വായിക്കുന്നുണ്ട്. അതെന്തിനാ ദൈവവചനത്തിൽ എഴുതി തന്നിരിക്കുന്നത്? ചില പ്രത്യേക സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമെന്ന് തോന്നും, എന്തിനാ ദൈവവചനത്തിൽ എഴുതി തന്നിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതിനും വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഇവരൊക്കെ ദൈവദാസന്മാരും ദൈവത്തിന് പ്രസാദം കൊടുത്ത് ജീവിച്ചവരുമാണ് എങ്കിൽ തന്നെയും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അവർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതൊരു മുന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടെ സൂക്ഷിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അവരുടെയൊക്കെ വീഴ്ചകളും പരാജയങ്ങളും നമ്മൾ എഴുതി തന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും എടുക്കുന്നത് നമുക്ക് ചില വീഴ്ച സംഭവിക്കുമ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ പറ്റിയെങ്കിൽ പിന്നെ എനിക്കിത് സംഭവിച്ചതാണോ, ഇത് നിസ്സാരം എന്നുള്ള ചിന്തയോടെ അതിനൊരു സപ്പോർട്ടായിട്ടും ന്യായീകരണമായിട്ടുമാണ് പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറുള്ളത്. എന്നാൽ ദൈവജനത്തിൽ അവ രേഖപ്പെടുത്തി തന്നിരിക്കുമ്പോൾ ഈ രണ്ടുദ്ദേശമുണ്ട്. നമുക്ക് പിൻപറ്റാൻ കൊള്ളാവുന്നവ നാം സ്വീകരിക്കുകയും വേണം, പരാജയങ്ങൾ സംഭവിച്ചത് നമുക്കിനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ആ നിലയിലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനേകരുടെ ചരിത്രം നാം വായിക്കുന്നത്. ഇവിടെ ബർണബാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ നാം ശ്രദ്ധിക്കുക. ബർണബാസ് എന്നല്ല ആ വ്യക്തിയുടെ പേര്, യഥാർത്ഥ പേര് യോസഫ് എന്നാണ്. 36 വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവി. പക്ഷെ യോസഫ് എന്നുള്ള ആ പേര് നമ്മൾ അവിടെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നീട് ഈ വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന പേര് യോസഫ് എന്നല്ല ബർണബാസ്. ഇതെങ്ങനെ ആ പേര് തനിക്ക് കിട്ടിയേ? അതും 36 വാക്യത്തിലുണ്ട്, പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച ഉപ്രദ്വീപുകാരനായ യോസഫ്. ഈ വ്യക്തിയുടെ പേര് യോസഫ് എന്ന, പക്ഷെ എങ്ങനെയാണ് ബർണബാസ് എന്നുള്ള പേര് കിട്ടിയത്? അതിന്റെ കാരണം കൊണ്ട് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരിട്ട ഒരു പേരാണ്, അപ്പോസ്തലന്മാർ വിളിച്ച ഒരു മറുപേരാണ് പിന്നീട് ആ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ആ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ആ പേരിന്റെ അർത്ഥം എന്തോ ആ സ്വഭാവം പിന്നീട് അങ്ങോട്ട് തന്റെ ജീവിതത്തിൽ വിളങ്ങി നിന്നതായി
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ പേരിന്റെ അർത്ഥം? അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള. നമ്മുടെ മലയാള ബൈബിളിൽ പ്രബോധനപുത്രൻ എന്നാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാശയം കിട്ടും. പ്രബോധിപ്പിക്കുന്നവൻ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവൻ, മറ്റുള്ളവർക്ക് ഗുണദോഷം കൊടുക്കുന്നവൻ. എന്നാൽ അതേ സമയത്ത് സൺ ഓഫ് എക്സോട്ടേഷൻ എന്ന് മാത്രമല്ല, വ്യത്യസ്ത ഇംഗ്ലീഷ് പരിഭാഷകൾ, ഇംഗ്ലീഷ് വേർഷൻസ് പലത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ചില വാക്കുകൾ ഈ പദത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് സൺ ഓഫ് എക്സോട്ടേഷൻ എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺ ഓഫ് കൺസലേഷൻ എന്ന, ആശ്വാസത്തിന്റെ പുത്രൻ എന്ന. വേറെ ചിലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സൺ ഓഫ് എൻകറേജ്മെന്റ് എന്ന, പ്രോത്സാഹനത്തിന്റെ പുത്രൻ എന്ന. ഈ വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ബർണബാസ് എന്ന് പറയുന്ന, അല്ല യോസഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്, താനൊരു പ്രബോധനത്തിന്റെ വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് ആശ്വാസകരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, മറ്റുള്ളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ സ്വഭാവഗുണങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായി ബർണബാസിനെ നമുക്ക് കാണാം. ഇത് ഒരുപക്ഷെ ബർണബാസിന്റെ ജീവിതവും ശുശ്രൂഷകളും ഒക്കെ കണ്ടിട്ട് അപ്പോസ്തലന്മാര് ഈ ശുശ്രൂഷ കണ്ട്, ഈ സ്വഭാവ പ്രത്യേകത കണ്ട് ഇട്ട പേരാണ് ബർണബാസ്. അപ്പോസ്തലന്മാര് വിളിച്ചു, പിന്നീട് അത് ശരിയാണെന്ന് തന്റെ ജീവിതത്തിൽ തെളിയിച്ചത് ചില ദൃഷ്ടാന്തങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു, ബർണബാസ് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നവൻ. ഇവിടെ എന്താ പ്രോത്സാഹനം കൊടുത്തത്? ഈ യോസഫ് എന്ന ലേവിയൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് ആ കാലം വരെ ഉണ്ടായിരുന്ന ദൈവസഭയുടെ പ്രാരംഭ കാലഘട്ടത്തിലെ ഒരു സവിശേഷത കൂടിയായിരുന്നു. അതിന് മുകളിലോട്ട് വായിച്ചാൽ നമുക്കറിയാം, തങ്ങൾക്കുള്ളതൊക്കെ അവർ വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. സഭയിൽ വിശ്വാസികളുടെ ഇടയിൽ മുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്കൊക്കെ വീതിച്ചു കൊടുക്കും. അങ്ങനെ അന്യോന്യം കരുതലോടെയും സ്നേഹത്തോടെയും അന്യോന്യം ആവശ്യങ്ങൾ അറിഞ്ഞും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ ഈ വ്യക്തി ചെയ്തത് എടുത്തു പറഞ്ഞിരിക്കുക. എല്ലാരും അങ്ങനെയൊക്കെ ചെയ്തു പോന്നു. അങ്ങനെ ഒരു പ്രത്യേകത പ്രാരംഭകാലത്ത് ദൈവസഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ വ്യക്തി ചെയ്തത് എടുത്തു പറയുക. എടുത്തു പറയാൻ എന്തായിരിക്കാം കാരണം? ഇത് മറ്റു ചിലർക്ക് പ്രോത്സാഹനമായി എന്നുള്ളതുകൊണ്ടാണ്. ഈ ബർണബാസ്, ഇനി ഞാൻ ആ യോസഫ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല, ബർണബാസ് എന്നുള്ള പേര് തന്നെ ഞാനും ആവർത്തിച്ച് പറയുന്നത്. ഈ ബർണബാസ് ഇവിടെ ചെയ്ത ഈ ശുശ്രൂഷ മറ്റു പലർക്ക് ഒരു പ്രോത്സാഹനമായി എന്നുള്ളതുകൊണ്ടാണ്. അത് തൊട്ടടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്യാസിനും സഫീറയ്ക്കും അവരുടെ നിലം വിറ്റു കൊടുക്കാനും അതൊരു പ്രേരണയായി. പക്ഷേ അവരതിനകത്ത് വ്യാജം കാണിച്ചു എന്നുള്ളത് പിന്നീട് അവർക്ക് സംഭവിച്ച പരാജയമായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഞങ്ങളും കൊടുക്കണം, ഞങ്ങളും ഇതുപോലൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരാൻ ബർണബാസ് ചെയ്തത് ഒരു പ്രോത്സാഹനമായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ബർണബാസിൽ നാം കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കൊടുക്കുന്ന കാര്യത്തിൽ ബർണബാസ് മറ്റു പലർക്കും ഒരു മാതൃകയായിരുന്നു. കർത്താവിനും കർത്താവിന്റെ വേലയ്ക്കും തനിക്കുള്ളതിൽ നിന്ന് അല്ല, ഉള്ളത് കൊടുക്കുന്ന കാര്യത്തിൽ താൻ മറ്റനേകർക്ക് ഒരു പ്രോത്സാഹനമായിരുന്നു എന്നുള്ളത് തന്റെ പേരന്വർത്ഥമാക്കുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇനി അടുത്ത് ഈ ബർണബാസിനെ കുറിച്ച് നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 9-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 9-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ഈ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. ഈ 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ മാനസാന്തരമാണ് നാം കാണുന്നത്.
പൗലോസ് മാനസാന്തരപ്പെട്ടു, പൗലോസ് കർത്താവിനെ കണ്ടു. ഇതിനു മുൻപ് ക്രിസ്തീയ മാർഗത്തിന് എതിരായി ജീവിച്ച, നിഷ്ഠൂരനായി ജീവിച്ച ഒരു വ്യക്തി. അപ്പോസ്തലന്മാർക്കും യെരുശലേമിലെ വിശ്വാസികളിലും ഒക്കെ ഒരു പേടി സ്വപ്നമായി മുമ്പോട്ട് പോയ വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ, താൻ വിശ്വസിച്ചു, മാറ്റം വന്നു, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് യെരുശലേമിൽ എത്തി. യെരുശലേമിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? യെരുശലേമിലെ വിശ്വാസികൾ അവനെ സ്വീകരിക്കാനായിട്ട് മടിച്ചു. ഒരളവിൽ ഭയം കൊണ്ടായിരിക്കാം. ശരിക്കും മാനസാന്തരപ്പെട്ടതാണോ അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും ഇതിനകത്ത് കയറി കുഴപ്പമുണ്ടാക്കാനാണോ, ഈ മാർഗത്തെ ഇല്ലാതാക്കാനാണോ? യെരുശലേമിലെ സഭയും യെരുശലേമിലെ വിശ്വാസികളും ശൗലിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഭയന്നു, ഒരു മടി കാണിച്ചു എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെ തന്നെ നമ്മളോട് വായിക്കുന്നുണ്ട്, എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അവിടെ ബർണബാസിന്റെ ശുശ്രൂഷ നാം കാണുകയാണ്. ഈ പേരന്വർത്ഥമാകുന്ന ഒരു ശുശ്രൂഷ, എൻകറേജ് ചെയ്യുന്ന ശുശ്രൂഷ. ഈ ശൗലിനെ സ്വീകരിപ്പാൻ യെരുശലേമിലെ സഭയും വിശ്വാസികളും പേടിച്ച് മടിച്ചു നിന്നപ്പോൾ ബർണബാസ് എഴുന്നേറ്റ് വന്നിട്ട് അവരോട് പറയുകയാണ്, അല്ല, ഇവൻ വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടവനാണ്, ഇവന്റെ ജീവിതത്തിൽ വളരെ മാറ്റം വന്നവനാണ്, ഇവനെ നാം സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഈ ശൗലിനെ യെരുശലേമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഇന്ന് നാം ഒന്ന് പുറകോട്ട് നോക്കിയാൽ ഇന്നിപ്പം ബർണബാസ് ആണോ കൂടുതൽ അറിയപ്പെടുന്നത്, ഈ പൗലോസ് ആണോ കൂടുതൽ അറിയപ്പെടുന്നത്? പൗലോസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ ഒരാൾ മുൻപോട്ട് വന്നാൽ ബർണബാസ് ഇങ്ങനെ ചിന്തിക്കാം, ഇവനെ കൂട്ടണോ, ഏതായാലും സഭ അംഗീകരിക്കുന്നില്ല, സഭയെല്ലാം പേടിച്ചു നിൽക്കുക, ഞാനെന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്, അവരിങ്ങോട്ട് വന്നാൽ എനിക്ക് തന്നെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഭാര്യയായി തീരാനുള്ള സാധ്യതയുള്ളത് വളരെ കഴിവുള്ളയാളാ, വളരെ തൻ്റെയിടത്തോടെ ഇതുവരെ ചെയ്തു പോകുന്നത് വളരെ തൻ്റെയിടത്തോടെ ചെയ്തു പോകുന്നവനാണ്, ആ തൻ്റെയിടവും ആ കഴിവും ഒക്കെ ഉള്ള ഒരു വ്യക്തി, അവനെയും കൂടി ഇങ്ങോട്ട് കൂട്ടിയ എനിക്ക് തന്നെ എന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് കുറവ് വരുമോ, എനിക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി തീരുമോ, സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. പക്ഷെ ബർണബാസ് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. തന്റെ ലക്ഷ്യം മറ്റു ചിലരൂടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു വരണം, മറ്റു ചിലരുടെയും കൂടെ ശുശ്രൂഷകൾ സഭയ്ക്ക് പ്രയോജനപ്പെടണം. ആ നിലയിൽ ഈ ശൗലിനെ ദൈവസഭയ്ക്ക്, യെരുശലേമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ ഈ ബർണബാസിൽ നാം കാണുന്നു. പേര് ശരിയല്ലേ? പേരന്വർത്ഥമല്ലേ? അപ്പോസ്തലന്മാര് മറുപേര് വിളിച്ചെന്ന് പറയുമ്പോൾ ഞാനത് ഇങ്ങനെ അങ്ങ് ചിന്തിക്കട്ടെ, ഒരുപക്ഷെ ഇരട്ടപ്പേരായിട്ടൊക്കെ വിളിച്ചതായിരിക്കാം ഈ യോസഫിനെ, ഈ ശുശ്രൂഷ കണ്ടുവച്ച് പ്രബോധിപ്പിക്കുന്നവൻ ബർണബാസ് എന്ന് വിളിച്ചതായിരിക്കാം. പക്ഷേ ഓരോ ദിവസവും തന്റെ ശുശ്രൂഷയിലൂടെ അത് അന്വർത്ഥമാണെന്ന് തെളിയിച്ച് തെളിയിച്ച് മുൻപോട്ട് പോകുന്ന ബർണബാസിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്കൊക്കെ അല്ലെ, നമ്മുടെ ഇടയിലൊക്കെ, നമ്മുടെ സഭകളിലൊക്കെ ഇന്ന് പൗലോസുമാർ ഒത്തിരി ഉണ്ടായിരിക്കാം, പത്രോസുമാർ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷേ ഇല്ലാതെ പോകുന്നത് ഇതുപോലുള്ള ബർണബാസുമാരാണ്. പ്രോത്സാഹിപ്പിക്കുകയും ഗുണദോഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ബർണബാസുമാരുടെ കുറവാണ് ഇന്ന് ദൈവസഭകളിൽ ധാരാളം കാണുന്നത് എന്നുള്ളത് നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ ബർണബാസ് പൗലോസിനെ യെരുശലേമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തി എന്നുള്ളത് തന്നെ, ഇന്നിങ്ങനെ ഒരു പൗലോസ് ഇത്രയും ശുശ്രൂഷകൾ പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനായി കാണുന്നതിന്റെ പിന്നിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായി നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ബർണബാസ്. ഇനി ഈ ബർണബാസിനെ വീണ്ടും നാം കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 11 അധ്യായത്തിലാണ്. അതിന്റെ 25-26 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11:25-26. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. ഞാൻ രണ്ട് വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ, അതിന് മുമ്പിലത്തിലെ ഭാഗങ്ങളിലൂടെ വായിച്ചാൽ മനസ്സിലാകും. അന്ത്യോക്കിയയിൽ ഇപ്പോൾ ഒരു സഭയുണ്ടായി. യെരുശലേമിൽ ഉണ്ടായ ഉപദ്രവം നിമിത്തം അനേകർ ചിതറിപ്പോയി,
പല ദേശങ്ങളിൽ ചെന്നു. അങ്ങനെ ചെന്ന കൂട്ടത്തിൽ അന്ത്യോക്യയിലും ചെന്നു. അവിടെ കുറെ ആളുകൾ വിശ്വസിച്ച് മുൻപോട്ട് വന്നു. അവിടെ ഒരു സഭയുണ്ടായി. ആ സഭയെക്കുറിച്ച് യെരുശലേമിലെ സഭയ്ക്ക് വാർത്ത കിട്ടി. 22 വാക്യം, അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ, ഇപ്പൊ യെരുശലേമിലെ സഭയിൽ ഈ ന്യൂസ് കിട്ടി, എന്ത്, അന്ത്യോക്യയിൽ കുറെ ആളുകൾ വിശ്വസിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്, അവിടെ ഒരു സഭയുണ്ടായിട്ടുണ്ട്, അവര് നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു. ഈ വാർത്ത യെരുശലേമിലെ സഭയിൽ ലഭിച്ചു. ആ വാർത്ത കിട്ടിയപ്പം തന്നെ യെരുശലേമിലെ സഭ തീരുമാനിച്ചു, നമുക്ക് ഇവിടുന്ന് ആരെങ്കിലും എല്ലാരോടും പോയി അത് അന്വേഷിക്കുകയോ എല്ലാരോട് പോയി അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുകയോ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആരെയെങ്കിലും ഒരാളെ സഭയൊന്ന് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടാം. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വന്ന പേര് ആരുടെ തന്നെയാണ്? 22 വാക്യത്തിൽ അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നു, അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന പേര് ആരുടെ തന്നെയാണ്? നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റത്തില്ല, പക്ഷേ ഒരാളെ നമുക്ക് അങ്ങോട്ട് വിടണം. വിട്ട് അവർക്ക് പ്രയോജനം കിട്ടണം, അവർക്ക് ആശ്വാസം കിട്ടണം, അവർക്ക് ധൈര്യം കിട്ടണം, അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം കിട്ടണം, അവർക്ക് വേണ്ട പ്രബോധനങ്ങൾ കിട്ടണം. അങ്ങനെ ഒരാളെ വിടണമെന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ ബർന്നബാസിനെ തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നത്. വളരെ പെട്ടെന്ന് ബർന്നബാസിനെ അന്ത്യോക്യയിലൂടെ പറഞ്ഞയച്ചു. ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നു, അത് അവർക്ക് വളരെ പ്രയോജനമായി. അവൻ അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇതൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ബർന്നബാസ് അവിടെ ചെന്ന് കഴിഞ്ഞ്, സ്വാഭാവികമായിട്ട് നമുക്കറിയാം, യെരുശലേമിലെ സഭയിൽ നിന്ന് വിട്ടതാണ്, യെരുശലേമിലെ സഭയുടെ ഒരു പ്രതിനിധിയാണ്. അപ്പൊ ആ എല്ലാ സ്വീകരണവും ബർന്നബാസിന് അവിടെ ലഭിക്കും, ശുശ്രൂഷ ലഭിച്ചു. അവരെ ഗുണദോഷിക്കാൻ, പഠിപ്പിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ അവസരങ്ങളും അവിടെ ലഭിച്ച്, ശുശ്രൂഷകളിൽ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ബർന്നബാസിന്റെ മനസ്സിലൊരു ചിന്ത, എന്താ, ശൗലിനെ ഇവിടെയും കൂടെ കൊണ്ടുവരാമെങ്കിൽ ഇവർക്കും അതൊരു പ്രയോജനമാകും. സാധാരണ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചിന്തയാണ് അല്ലേ? സാധാരണ മാനുഷികമായി ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചിന്ത ഈ ബർന്നബാസിന്റെ ഉള്ളിലേക്ക് വന്നു. അവൻ ശൗലിനെ തേടി അർസോസിൽ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് ഒരു വർഷത്തോളം അവിടെ സഭായോഗം കൂടുകയും അവിടെ ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കുകയും ചെയ്ത് ആ ശൗലിനെ, തന്റെ കഴിവുകളെ അന്ത്യോക്യ സഭയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ബർന്നബാസിനെയല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? എത്ര നല്ല മാതൃക ഈ ബർന്നബാസിൽ നാം കാണുന്നു. യെരുശലേമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാ, എനിക്ക് ഇങ്ങോട്ട് മാറി ഇവിടെ നല്ല ശുശ്രൂഷയൊക്കെ കിട്ടി ഞാൻ പോവുക, ഇനി അവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ, അതെങ്ങനെയായി തീരും, ഇതൊന്നും ചിന്തിച്ചില്ല. അവൻ കഴിവുള്ളവനാണെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവരണം. ഈ സഭയ്ക്കും അന്ത്യോക്യ സഭയ്ക്കും ആ ശൗലിന്റെ ശുശ്രൂഷ കിട്ടണം, പ്രയോജനപ്പെടണം എന്നുള്ള അവരെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിലെ ചിന്ത എന്താ? ബർന്നബാസിന്റെ മനസ്സിലെ ചിന്ത എന്താ? തനിക്ക് പേര് വേണമെന്ന്, തനിക്ക് ശുശ്രൂഷ വേണമെന്ന്, തനിക്ക് അവിടെ മഹത്വം വേണം, ഇതൊന്നുമല്ല ചിന്ത. മറിച്ച് മറ്റു ചിലരുടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുക, അത് സഭകൾക്ക് പ്രയോജനപ്പെടുക. യെരുശലേമിലെ സഭയ്ക്കൊരു ശൗല്, അതുപോലെ അന്ത്യോക്യയിലെ സഭയ്ക്ക് ചില കഴിവുകളുള്ള ഈ ശൗല് വന്ന പ്രയോജനപ്പെടും എന്നുള്ള ആ ചിന്തയോടുകൂടി ശൗലിനെ അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് ഒരു സംവത്സരത്തോളം, നാം അങ്ങനെ തന്നെ അവിടെ വായിക്കുന്നു 26 വാക്യത്തിൽ, 11:26 വാക്യം, ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആ സ്ഥലത്ത് വെച്ചാണല്ലോ വിശ്വാസികൾക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ബർന്നബാസിന്റെ ആ സ്വഭാവത്തിന്റെ പ്രത്യേകത ഒന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം, മറ്റുള്ളവരെ ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃക, അതുപോലെ ചില കഴിവുകളെ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ നല്ല ഒരു ദൃഷ്ടാന്തമായി ബർന്നബാസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം അനുകരണീയമായ, മാതൃകാപരമായ നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ അടുത്ത് ബർന്നബാസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന ഭാഗം, വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15 അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 15:35 മുതലുള്ള വാക്യങ്ങൾ,
കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വഴക്ക്, ചെറിയ വഴക്കൊന്നുമല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ മലയാള പരിഭാഷയിലെ പദം തന്നെ എന്താ, ഉഗ്രവാദമുണ്ടായെന്ന. അല്പം ഗൗരവമായ ഒരു വഴക്കായി മാറി. ആ വഴക്കിന്റെ ഫലമായിട്ട് പൗലോസും ശീലാസും കൂടെ പിരിയുന്നു, രണ്ട് ഗ്രൂപ്പാകുന്നു, രണ്ടായിട്ട് സുവിശേഷ വേലയ്ക്ക് പോകുന്നു. ഇവിടുത്തെ സംഭവം എന്താ, അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടല്ലോ, രണ്ടാമത് ഒരു മിഷണറി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ അവർ പല സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ സഹായികളായി ചെറുപ്പക്കാരായ ചില സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരുവനാണ് മർക്കോസ് എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു പംഫുല്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ മർക്കോസ് അങ്ങ് തിരിച്ചുപോയി, ഇവരുടെ കൂടെ പിന്നെ തുടർന്നില്ല. ഇതിന് പക്ഷേ പയ്യനായിരുന്നിരിക്കാം, തന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്ത, നമ്മൾ സാധാരണ പറയുമല്ലോ ഹോം സിക്നെസ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ള എന്തെങ്കിലും ആയിരിക്കാം. മുൻപോട്ടുള്ള യാത്രയ്ക്കുള്ള ചില പ്രയാസങ്ങൾ കണ്ടായിരിക്കാം. ഈ മിഷണറി യാത്രയിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാനുഷിക കെൽപ്പില്ലാഞ്ഞിട്ടാകാം. എന്താ കാരണമെന്ന് അറിയത്തില്ല, ആ ബാലകൻ അല്ലെങ്കിൽ ആ യുവാവ് ആ ടീമിലെ സഹകരണം വിട്ട് മടങ്ങിപ്പോയി. ഇവര് ഏല തുടർന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുമ്പം ഇവിടുത്തെ വിഷയം നമ്മൾ കണ്ടത്, പൗലോസ് പറയുകയാണ് ഈ മർക്കോസിനെ ഇനി കൂട്ടത്തിൽ കൂട്ടണ്ട. ബർണബാസ് പറയുന്നു അല്ല, അവന് നമ്മൾ ഒരവസരം കൂടെ കൊടുക്കാം, അവനെ നമുക്ക് ഒന്നുകൂടെ കൂട്ടത്തിൽ കൂട്ടാം. ഈ വിഷയം ചൊല്ലി അവർ തമ്മിൽ വാദമാകുന്നു, ഉഗ്രവാദമാകുന്നു, അവർ രണ്ടായി പിരിയുന്നു. ഇതാണ് നാം ഇവിടെ കാണുന്ന രംഗം. അപ്പൊ ഈ സംഭവത്തിലും ബർണബാസിനെ കാണുന്നു. ഇവിടെ നാം ഒന്ന് ചിന്തിക്കണം, ഇതുവരെ ചിന്തിച്ചു വന്ന ബർണബാസ് ആണോ ഇവിടെ നാം കാണുന്ന ബർണബാസ്? ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറയട്ടെ, തീർച്ചയായിട്ടും ഇതുവരെ കണ്ടുവന്ന ആ സ്വഭാവം തന്നെ ബർണബാസിൽ ഇവിടെ വെളിപ്പെടുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ഏത് പ്രശ്നമുണ്ടെങ്കിലും രണ്ടഭിപ്രായം ഉണ്ടാകും. ഇവിടെ ഒരു വഴക്കുണ്ടായി, ഈ വഴക്കിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇവിടെ നമ്മളോട് ചോദിച്ചാൽ നമ്മളും പറയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഒരുപക്ഷെ ചിലർ പറയും പൗലോസ് അല്ലേ, പൗലോസ് പറഞ്ഞപ്പോ ആ ബർണബാസ് അതങ്ങ് അംഗീകരിച്ചാ പോരെ, പൗലോസ് ആരാ ബർണബാസ് ആരാ എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നാം വിലയിരുത്തുമ്പോൾ പിന്നീട് ബർണബാസിനെ കുറിച്ച് അധികം ഒന്നും നാം കാണുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയും, കണ്ടോ അന്ന് ആ പൗലോസ് എടുത്ത സ്റ്റാൻഡ് ആ ശരിയെന്നുള്ളത് എത്ര വ്യക്തമായി. മുമ്പോട്ട് പൗലോസിനെയും കൂട്ടരിയല്ലേ പിന്നെ കാണുന്നേ, പൗലോസിന്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും അല്ലേ പിന്നെ കാണുന്നത്, ബർണബാസിനെ കുറിച്ച് പിന്നെ എന്താ അധികം നമുക്ക് കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് നമ്മൾ വിലയിരുത്തും, പിന്നെ ദൈവം അവനെ അധികം ഉപയോഗിച്ചില്ലല്ലോ, പൗലോസിനെ എന്തുമാത്രം ഉപയോഗിച്ചു, അപ്പം പൗലോസിന്റെ ഭാഗമല്ലേ ശരി എന്ന് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാം. ഇനി അതുമല്ല, പൗലോസിന് അങ്ങനെ ചില ചിന്തകൾ വരാനും കാരണമുണ്ടായിരിക്കാം. അത് എന്റെ ഒരു ചിന്ത കൂടിയാ. കൊലോസ് ലേഖനം 4:10 പത്താം വാക്യത്തിൽ ഈ മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൊലോസ് 4:10 ബർണബാസിന്റെ മച്ചുനായ മർക്കോസ് എന്നാണ്. മച്ചുനൻ എന്നുള്ളതിന് ഞാന് ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയപ്പോൾ, കിംഗ് ജെയിംസ് വെർഷൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ബർണബാസിന്റെ കസിൻ, മാർക്ക് ദ കസിൻ ഓഫ് ബർണബാസ്. അപ്പൊ പൗലോസിന് വേണമെങ്കിൽ പറയാം, ഇവനെന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്, ഇവനെന്തിനാ ഈ മർക്കോസിന് വേണ്ടി സംസാരിക്കുന്നത്, ഇവനെന്തിനാ ഈ മർക്കോസിനെ അനുകൂലിക്കുന്നത്. ചിന്തിക്കാം പൗലോസ് എന്ത്, അവര് കസിൻസ് ആയതുകൊണ്ട്, അവര് കസിൻസ് ആയതുകൊണ്ട് ഇവിടെ ഇത് മർക്കോസിന് വേണ്ടി ബർണബാസ് അനുകൂലമായി നിൽക്കുന്നു, അനുകൂലമായി വാദിക്കുന്നു എന്നും ഒരു ന്യായം പറയാം. ഇങ്ങനെയെല്ലാം പൗലോസ് ആണ് അവിടെ ശരി എന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെയേറെയുണ്ട്. എന്താണെങ്കിലും അതിന്റെ പേരിൽ ഒരു ഉഗ്രവാദമുണ്ടായി അവർ പിരിയേണ്ടി വന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യം തന്നെയാണ്. ഇവർ ഒന്നിച്ചു തന്നെ മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നാം കാണുന്നതിലേറെ റിസൾട്ടുകൾ കാണാൻ കഴിയുമായിരുന്നിരിക്കാം. അതിന്റെ ചിന്ത ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.
അല്ല, രണ്ടായി പിരിഞ്ഞ് രണ്ട് നിലകളിൽ പ്രവർത്തനങ്ങളിൽ പോയപ്പോൾ പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി. ബർണബാസും വളരെ ഫലകരമായി ശുശ്രൂഷ ചെയ്ത് മറുവശത്തുകൂടെ പോയി എന്നും അതൊരു പക്ഷെ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല എന്നുമേ ഉള്ളായിരിക്കാം. അതെന്തുമാകട്ടെ, ഇവിടെ പൗലോസ് തന്റെ ഭാഗമാണ് ശരി എന്ന് ചിന്തിച്ചു പോകാം. പലപ്പോഴും ചിലയിടത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എടുത്ത് ന്യായമായിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട്. ന്യായീകരിക്കാൻ പണ്ട് പൗലോസും ബർണബാസും കൂടെ വലിയ പ്രശ്നം ഉണ്ടായി, പിന്നെ ഇത് അതൊരു മാതൃകയായിട്ട് എടുക്കുക. ആ വഴക്ക്, ഇന്ന് നടക്കുന്ന വഴക്കുകൾക്ക് ന്യായീകരിക്കാൻ, സാധൂകരിക്കാൻ ഒരു തെളിവായിട്ട് എടുക്കുക. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ വഴക്കുണ്ടായത് ഇന്നും ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പിടിച്ചോ എന്ന് പറയാനുള്ള ഒരാലോചനയല്ല. നേരെ മറിച്ച് അത് സംഭവിക്കരുത്, വളരെ സൂക്ഷിക്കണം. ചെറിയ ചെറിയ പ്രശ്നം, ഇതെന്താ വലിയ പ്രശ്നമാണോ? മർക്കോസിനെ ഇനിയും കൂട്ടണോ വേണ്ടയോ? അവൻ വലിയ സാക്ഷികേടൊന്നും കാണിച്ചതല്ല, അവൻ അമാതൃകയൊന്നും കാണിച്ചതല്ല. മർക്കോസ് ആകെ ചെയ്തത് കൂട്ടത്തിൽ പോയിട്ട് പകുതിയായപ്പോ തിരിച്ചു പോകുന്നേ ഉള്ളൂ. ഇത് വലിയ തെറ്റാണോ, വലിയ പാപമാണോ? ഈ നിസ്സാര വിഷയം പലപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം, പല പ്രശ്നങ്ങളുടെയും കാരണം എടുത്ത് നോക്കിയാൽ ഇതുപോലുള്ള നിസ്സാര ചില വിഷയങ്ങളേ ഉള്ളൂ. അവിടെ പൗലോസ് ഇങ്ങനെ ചിന്തിച്ചു കാണാം, ബർണബാസ് കസിനായതുകൊണ്ട് അനുകൂലിക്കുന്നു, തന്റെ പ്രസ്റ്റീജ് അത് അനുവദിക്കുന്നില്ല, താനാരാ തന്റെ നില അതിന് അനുവദിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. ഞാനൊരു ആലോചന, ഒരു മുന്നറിയിപ്പ് ഇവിടെ നിന്ന് നൽകട്ടെ. പ്രിയപ്പെട്ടവര്, ഇത് ഇന്ന് സഭകളിലോ നമ്മിലോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സാധൂകരിക്കാൻ ഒരു കാരണമായിട്ടെടുക്കേണ്ട വിഷയമല്ല, ശ്രദ്ധിക്കാൻ തന്നിരിക്കുന്ന ഒരാലോചനയാണ്. മറ്റൊന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പൗലോസിനും തെറ്റുപറ്റുക, പൗലോസ് തെറ്റാവരമുള്ള ആളൊന്നുമല്ല, പൗലോസിനും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ വീറോടെ വാശിയോടെ മർക്കോസിനെ വേണ്ട എന്ന് വാദിക്കുമ്പോൾ മറുവശത്ത് ഈ മർക്കോസ് നഷ്ടപ്പെട്ടു പോകരുത്, ഈ മർക്കോസ് വേലയിൽ പ്രയോജനപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി ആ മർക്കോസിന് വേണ്ടി നിൽക്കുന്ന ബർണബാസിനെയാണ് നാം കാണുന്നത്. തന്റെ പേര് അവിടെയും അന്വർത്ഥമാകുകയാണ്. അതെങ്ങനെ മനസ്സിലാകുന്നത്? ഞാൻ മുൻപ് സൂചിപ്പിച്ച കൊലോസ് ലേഖനം 4:10 മുതൽ താഴോട്ട് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ സഹബദ്ധനായ അരിസ്തർഹൂസും ബർണബാസിന്റെ മച്ചുനായ മർക്കോസും, അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ശ്രദ്ധിക്കുക, ഇതാരാ പറയുന്നത്? ജയിലിൽ കിടന്ന് എഴുതുക, എന്റെ ഒന്നാമത്തെ കാരാഗ്രഹ വാസത്തിൽ ജയിലിൽ കിടന്ന് കൊലോസ്യ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ പൗലോസ് ചിലരുടെ പേരൊക്കെ പറയുകയാണ്. അരിസ്തർഹോസ്, ബർണബാസിന്റെ കസിനായ മർക്കോസ്, പിന്നെ യുസ്തോസ് എന്ന യേശു, ഇവരെ കുറിച്ച് പറയുകയാണ്, ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ഈ ലിസ്റ്റിൽ ആരുടെ പേരും ഉണ്ട്? ഈ ലിസ്റ്റിൽ ഇപ്പൊ ആരുടെ പേരും ഉണ്ട്? ശ്രദ്ധിക്കണം, ഈ ലിസ്റ്റിൽ ഇപ്പം മർക്കോസിന്റെ പേരുമുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവനെ വേണ്ട, ഇവൻ നമ്മെ ഇട്ടേച്ചു പോയവനാ എന്ന് പറഞ്ഞ് ഇവനെതിരായി പറഞ്ഞ പൗലോസിന് ഇപ്പം മനസ്സിലായി ഇവൻ പ്രയോജനമുള്ളവനാണെന്ന്. അപ്പം ആരുടെ സ്റ്റാൻഡ് ആയിരുന്നു ശരി? പൗലോസിന്റെ സ്റ്റാൻഡ് ആണോ ശരി? ബർണബാസിന്റെ സ്റ്റാൻഡ് ആയിരുന്നു ശരി? ഇവിടെ അത് മാത്രമല്ല, പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച്, ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. മർക്കോസിനെ ഞാനൊന്ന് എടുത്തു പറയാ, ദൈവരാജ്യത്തിൽ കൂട്ടുവേലക്കാരനായി എനിക്ക് ആശ്വാസമായി. അപ്പൊ ഇത് പറയുമ്പോൾ അന്ന് പിരിഞ്ഞു പോയെങ്കിലും ഇത് പറയുന്നതിനോടകം പൗലോസിന്റെ കൂട്ടുവേലക്കാരനായി, പൗലോസിനൊരു സഹായിയായി, പൗലോസിനൊരു ആശ്വാസം കൊടുക്കുന്നവനായി മർക്കോസും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാദം നടന്നല്ലോ, ഇവര് തമ്മിലുള്ള ഉഗ്രവാദം നടന്നു പിരിഞ്ഞപ്പോ മുതല് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, രണ്ടായി പിരിഞ്ഞു, പ്രശ്നമായി, ബർണബാസ് പോയി, മർക്കോസിനെയും കൂട്ടിപ്പോയി. ഒരുപക്ഷെ ആ സംഭവത്തിന് ശേഷം ആ ഒരു കുറ്റബോധം പൗലോസിന്റെ മനസ്സിൽ കിടക്കുകയായിരിക്കാം. പൗലോസിന്റെ മനസ്സിൽ തോന്നിയ ആ കുറ്റബോധം പിന്നീട്
മർക്കോസിനെ തിരിച്ചു വിളിക്കുന്നതിന്, മർക്കോസിനെ കൂട്ടത്തിൽ കൂട്ടുന്നതിന്, മർക്കോസുമായുണ്ടായ ആ പ്രശ്നത്തെ പരിഹരിച്ച് ഒന്നിച്ച് സഹകരിക്കുന്നതിന് താൻ മനസ്സ് കാണിച്ചു എന്നുള്ളത് പൗലോസ് എന്ന ദൈവഭക്തനെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമല്ലേ? അത് മാത്രമല്ല, അല്പം കൂടെ കഴിഞ്ഞ് ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. തിമോത്തിയോസിന്റെ 2 4 11 വാക്യം, 2 4:11, ഇത് 2 കാരാഗ്രഹവാസമാണ്. പൗലോസ് വീണ്ടും കാരാഗ്രഹത്തിൽ കിടക്കുക. ഈ കാരാഗ്രഹവാസം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന സമയമാണ്. ഈ 4 താൻ തീരാറായി, തന്റെ മരണം അടുത്തു, ഇരയാണകാലം അടുത്തു എന്നൊക്കെയുള്ള സൂചന തരുന്നുണ്ട്. ആ സമയത്ത് താൻ പറയുന്നത് കേട്ട്, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. എന്താ ഇവിടെ പൗലോസ് പറയുന്നത്? 2 കാരാഗ്രഹവാസത്തിൽ കിടക്കുമ്പോൾ താൻ പ്രതീക്ഷിച്ച പലരും ഇപ്പം കൂടെ ഇല്ല. തന്റെ കഷ്ടതയുടെ സമയത്ത് പ്രതീക്ഷിച്ച പലരും ഇപ്പം കൂടെ ഇല്ല. അപ്പൊ അവിടെ കിടന്ന് താൻ തിമോത്തിയോസിനെ എഴുത്തെഴുതുക, എഴുതുന്ന കൂടെ പറയുക, ആ മർക്കോസിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണേ, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാണ്. ഇവനെ വേണ്ടെന്നും പറഞ്ഞ് ഒരിക്കൽ മാറ്റി നിർത്തിയത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പൗലോസ് പറയുക, അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാ, അവനെ എന്റെ ഇരിക്കലോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഈ കഷ്ടതയിൽ കിടക്കുമ്പോൾ, ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എന്റെ ശുശ്രൂഷയ്ക്ക് അവൻ പ്രയോജനമുള്ളവനാണ്, അവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പൗലോസ് തന്നെ എഴുത്തെഴുതി കൊടുക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് അത് സമ്മതിക്കുകയാണ്. ഒരു പക്ഷേ കൊലോസ്യ ലേഖനത്തിൽ എഴുതി കൊടുത്ത വാക്കുകളും ഇവിടെ തന്റെ ജീവിതത്തിന്റെ അവസാന സമയമായപ്പോൾ ഈ കത്തിലൂടെ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ശരിയായ അനുതാപത്തിന്റെ ഹൃദയം പൗലോസിൽ നിന്ന് അവിടെ വെളിപ്പെടുന്നതല്ലേ? ആ സംഭവത്തിലേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. അന്ന് ഉഗ്രവാദമുണ്ടായി. ഒരുപക്ഷെ ആ സംഭവത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ രണ്ടഭിപ്രായങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരും. പൗലോസ് ചെയ്തതല്ലേ ശരിയെന്ന് തോന്നാം. അല്ല, ആ ബർന്നബാസ് ആ ഒരു പയ്യനെ അങ്ങനെ ഉപേക്ഷിക്കണോ? അവനെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ നല്ലത്? രണ്ടഭിപ്രായങ്ങൾ വരാം, ഇത് സ്വാഭാവികമാ. പക്ഷേ ഞാൻ ഇവിടെ പറയട്ടെ, ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നശിച്ചു പോകാതെ വണ്ണം, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടത്തക്ക വണ്ണം, അവന് വേണ്ടി വാദിച്ച് അവനെ പ്രയോജനപ്പെടുത്തുന്ന സൺ ഓഫ് എൻകറേജ്മെന്റ് ആയ, സൺ ഓഫ് കൺസലേഷൻ ആയ ബർന്നബാസ് എത്രയോ ധന്യമായ ഒരു മാതൃകയാണ് തിരുവചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് പോലും താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കത്തക്ക വിധം അവിടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ബർന്നബാസിന്റെ ജീവിതത്തിലെ ചില നല്ല മാതൃകകൾ, തന്റെ പേര് അന്വർത്ഥമാക്കുന്ന സ്വഭാവവും പ്രവൃത്തിയും വെളിപ്പെടുത്തുമ്പോൾ മറുവശത്ത് പൗലോസ് തെറ്റുവരാൻ പാടില്ലാത്ത വ്യക്തിയല്ല. പൗലോസിനും തെറ്റുവരാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നമുക്ക് പിൻപറ്റാനായിട്ടുള്ള മാതൃകയല്ല, നമുക്കുള്ള മുന്നറിയിപ്പുകളാണ്. ഇത് തിരിച്ചറിഞ്ഞ് നല്ല മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ടും അതേ സമയത്ത് മുന്നറിയിപ്പുകൾ കണ്ട് അവഗണിച്ച് തിരുത്തലുകൾ ആവശ്യമായി വേണ്ടിടത്ത് തിരുത്തി മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവ തിരുനാമം മാറ്റപ്പെടുക. Thank you.